അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ 8-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ നമ്മൾ ഗാന്ധികത എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അഥവാ ഏതെല്ലാം തരം ഗാന്ധങ്ങളുണ്ടെന്നും അവരുടെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ മനസ്സിലായി. മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗാന്ധത്തിന് എത്ര ദൂരതയുണ്ടാവും, നോർത്തും സൗത്തും ഉണ്ടാവും. അതേപോലെ ഗാന്ധിക അത് കോമ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് നമ്മൾ പറഞ്ഞു എന്താണ്, അഥവാ നമ്മുടെ ദിക്ക് അറിയാൻ, അത് ഏത് ദിശയിലാണ് നിൽക്കുക, തെക്ക് വടക്ക് ദിശയിലാണ്, ദിശ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കോമ്പസ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഭൂമി ഒരു ഗാന്ധത്തെ പോലെ വർത്തിക്കുന്നുണ്ട് നമ്മുടെ ആര് പറഞ്ഞു, യങ് ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ ഒരു ഭൂമി ഒരു ഗാന്ധത്തെ പോലെയാണ് വർത്തിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ, അഥവാ ഭൂമി ഒരു ഗാന്ധം, അതുകൊണ്ടാണ് നമ്മുടെ ഗാന്ധിക കോമ്പസ് അഥവാ ഒരു അട്രാക്ഷൻ കാരണമാണ് നമ്മുടെ വടക്ക് നിലത്തേക്ക് വടക്ക് നിൽക്കുന്നതെന്ന് മനസ്സിലായി. നമ്മുടെ സജാതീയ ധ്രുവങ്ങൾ തമ്മിൽ എന്താണ് വികർഷിക്കൽ നിന്നും അത് വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നതെന്നും പെലിസിനസ് ആണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഗാന്ധം, ഇപ്പോൾ നമ്മളെ ഒരു ഗാന്ധമാണെങ്കിൽ ഇത് ഒന്ന് നോർത്താണ്, ഒന്ന് സൗത്താണ്. അപ്പം എങ്ങനെ മുറിച്ചാലും, അപ്പോൾ ഇവിടെ മുറിച്ചാലും ഇവിടെ എന്തായിരിക്കും, സൗത്തായിരിക്കും. ഇവിടെ മുറിച്ചാൽ എന്തായിരിക്കും, നോർത്തായിരിക്കും. അഥവാ ഏത് ഭാഗം മുറിച്ചാലും അതിൽ രണ്ട് ധ്രുവങ്ങളുണ്ടെന്ന് എന്ത് പെരിഗ്ദിനസിന് ആണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭൂമി ഒരു ഗാന്ധമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്? നമുക്ക് ഭൂമി ഒരു ഭാർഗാന്ധത്തെ പോലെയെന്ന് പറയാൻ കാരണം, അഥവാ ഒരു ഗാന്ധത്തെ പോലെയെന്ന് പറയാൻ കാരണം, അപ്പോൾ നമ്മൾ ഒരു നൂലിൽ കെട്ടിയിട്ടുള്ള ഒരു ഭാർഗാന്ധം എപ്പോഴും എങ്ങനെ നമുക്ക് നിൽക്കുക, അത് നോർത്ത് സൗത്ത് അഥവാ വടക്ക് തെക്ക് എന്നുള്ള രീതിയിലാണ് നിൽക്കുക. അപ്പോൾ നമ്മുടെ അഥവാ ഭൂമി, അഥവാ ഇതൊരു ഭൂമിയാണ് സങ്കല്പിക്കുകയാണെങ്കിൽ, ഇതെന്താണ് ഉത്തര ധ്രുവം അഥവാ ഭൂഗാന്ധത്തിൻ്റെ ഏത് ധ്രുവമായിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ടാവുക, ദക്ഷിണ ധ്രുവമായിട്ടായിരിക്കും എന്ത് ചെയ്യുക കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ അഥവാ നോർത്ത് അഥവാ ഉത്തര ധ്രുവം നമ്മുടെ ഭൂമിപരമായിട്ടുള്ള ദക്ഷിണ ധ്രുവത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ആകർഷിക്കുന്നുണ്ടാവുക. അത് കാരണം അട്രാക്ഷൻ കാരണമാണ് ഈ ഭാഗം നിന്നുള്ളത് ഈ സൈഡിലേക്ക് നിൽക്കുന്നത്. നമ്മുടെ ദക്ഷിണ ധ്രുവം ഭൂഗാന്ധത്തിൻ്റെ ധ്രുവമായിട്ടുണ്ടാവുക, ഭൂമി ശാസ്ത്രപരമായിട്ട് അഥവാ ഉത്തര ധ്രുവമായിട്ടാണ് നീങ്ങുന്നത് ആകർഷിക്കുന്നുണ്ടാവുക. അപ്പം ഇത്ര കാലമുള്ളൂ അഥവാ ഭാരതാന്തിന് എന്തിൻ്റെ രണ്ട് ദിശയുണ്ട്, അഥവാ എന്താണ് വടക്ക് തെക്ക് ദിശയുണ്ട്, അതുപോലെ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഉണ്ട്. അതുപോലെ നമ്മുടെ ഭൂഗാന്ധത്തിന് എന്തിൻ്റെ രണ്ട് ധ്രുവങ്ങളുണ്ട്, അഥവാ നോർത്ത് സൗത്ത് എന്നൊരു ധ്രുവമുണ്ട്. അപ്പോൾ ഭാരതാന്തിൻ്റെ ഉത്തര ധ്രുവം ഭൂമിപരമായിട്ടുള്ള ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും ആകർഷണം ഉണ്ടാവുക. അഥവാ ഭൂമിപരമായിട്ടുള്ള ഉത്തര ധ്രുവം അഥവാ ഭാർഗാന്തിൻ്റെ ദക്ഷിണ ധ്രുവമായിട്ടാണ് ഇതുണ്ടാവുള്ളൂ ആകർഷണം ഉണ്ടാവുക. അപ്പോൾ ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്, വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ഭൂമി ഒരു ഭാർഗാന്തിയെ പോലെയെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഉണ്ടാവും എന്താണ്, ഭാർഗാന്തിൻ്റെ ഉത്തര ധ്രുവം അഥവാ ഭൂമിപരമായിട്ട് ഏത് ഭാഗത്തേക്കാണ് ആകർഷിക്കുന്നുണ്ടാവുക, ദക്ഷിണ ധ്രുവത്തേക്കും. അഥവാ ഭൂമിപരമായിട്ടുള്ള ദക്ഷിണ ധ്രുവം അഥവാ ഭാർഗാന്ധത്തിൻ്റെ ഏത് ധ്രുവത്തോടായിരിക്കും ഉത്തര ധ്രുവമായിട്ടാണ് എന്ത് ഉണ്ടാവുക ആകർഷണം ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ ഭാർഗാന്ധം അല്ലെങ്കിൽ കോമ്പസ് ഒക്കെ എന്താണ് വടക്ക് തെക്ക് ദിശയിൽ എപ്പോഴും നേരിട്ടുള്ളത് തിരിഞ്ഞ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ഒരു നിങ്ങളെ അടുത്തൊക്കെ ഒരു ആക്സോം ബ്ലേഡ് ഉണ്ടാവും അല്ലേ, ആക്സോം ബ്ലേഡ് അല്ലേ, ഓക്കെ, ആക്സോം ബ്ലേഡ് ഉണ്ടാവും അല്ലേ. ഈ ആക്സോം ബ്ലേഡ് ശ്രദ്ധിക്കാൻ, ഈ ആക്സോം ബ്ലേഡ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഭാർഗാന്ധം നമ്മൾ എന്ത് ചെയ്യുക ഫിറ്റ് ചെയ്യുക, ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് ആയിരിക്കും അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒരു നന്നായിട്ട് എന്ത് ചെയ്യുക, ഒരുതിക്കൊണ്ടേ ഇരിക്കുക, അഥവാ നിർത്താതെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നിൽക്കുക. ഓക്കെ, മനസ്സിലായോ. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഈ ഭാർഗാന്ധം നമ്മൾ എടുത്തിട്ട് നമ്മളിവിടെ ഒരു കാന്തിക സൂചി അഥവാ ഒരുവിടെ ഉത്തര ധ്രുവമുള്ള അഥവാ നോർത്ത് ഉള്ള ഒരു കാന്തിക സൂചി നമ്മളിവിടെ എന്ത് ചെയ്യാം കാണിക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ എന്ത് സംഭവിക്കും, വികർഷണം സംഭവിക്കും. ഇവിടെ വികർഷണം സംഭവിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ വികർഷണം എനിക്കുണ്ടെങ്കിൽ ഈ ഭാഗം എന്തായിട്ട് വലിക്കരിച്ചിട്ടുണ്ടാവും, നമ്മൾ ഒരു ഭാഗത്ത് നന്നായിട്ട് എന്ത് ചെയ്യുക ഒറുതിയാൽ ഈ ഹാക്സോം ബ്ലേഡ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, കാന്തമായി മാറിയിട്ടുണ്ട്, താൽക്കാലിക കാന്തമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ താൽക്കാലിക കാന്തിൻ്റെ ഉണ്ടാവും രണ്ട് വശങ്ങളുണ്ടാവും അല്ലേ.
അപ്പൊ ആ വശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഗാന്ധിക കോമസിന്റെ നോർത്ത് വശം നമ്മളിവിടെ വെച്ചു. അപ്പൊ ഇവിടെ എന്തെങ്കിലും ലീഡേഴ്സ് തമ്മിൽ എന്തെങ്കിലും വികർഷനാണ് സംഭവിച്ചത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവാം ഇവിടെ എന്തായിരിക്കും വശം എന്ന്, നോർത്ത് തന്നെയായിരിക്കും. അഥവാ ഇവിടെ നോർത്തും ഇവിടെ നോർത്തും വന്നപ്പോഴാണ് ഇവിടെ എന്ത് സംഭവിക്കുള്ളൂ, വികർഷണം സംഭവിക്കുള്ളൂ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ ഗാന്ധികവൽക്കരിക്കപ്പെട്ട ആക്സോൺ ബ്ലേഡിൻ്റെ വശത്തേക്ക് നമ്മൾ ഒരു നോർത്ത്, ഗാന്ധിക സൂചിയുടെ നോർത്ത് ഭാഗം നമ്മൾ വെച്ചപ്പോൾ അവിടെ എന്താണ് ആകർഷണമാണോ വികർഷണമാണോ സംഭവിച്ചത്? നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റിയതാണ് വികർഷണമാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഭാഗം ഏതാണ്? നോർത്താണെന്ന് മനസ്സിലായില്ലേ. നമ്മളിവിടെ ഇനി ഗാന്ധികൽക്കപ്പെട്ട നമ്മൾ ഇവിടെ നമ്മൾ മുറിക്കാന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോർത്ത് അവിടെ നോർത്താവോ ഇല്ല? അപ്പൊ ഇവിടെ എന്താ വശം ഉണ്ടാവുക? സൗത്ത് ആയിരിക്കും. നമ്മൾ എവിടെ നമ്മൾ മുറിച്ചാലും ഇവിടെ നോർത്തോ നമ്മൾ ഇങ്ങനെ മുറിച്ചാലും ഇവിടെ നമുക്ക് സൗത്ത് ആണ്. അപ്പൊ നമ്മളിവിടെ മുറിക്കണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നോർത്ത് ആണെന്ന് മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ ഒരു ബാർഗാന്തിന്റെ അല്ലെങ്കിൽ ഒരു ഗാന്ധികവൽക്കരിക്കപ്പെട്ട ഒരു വസ്തുവിന് നമ്മൾ ഏത് ഭാഗത്തേക്ക് മുറിച്ചാലും നമുക്ക് അവിടെ എന്തുണ്ടാവും? അഥവാ വിപരീത ഭാഗമായിരിക്കും. അപ്പൊ ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. ഇനി നമ്മൾ ഇവിടെ നോർത്ത് ആണ്, ഇവിടെ പെട്ടെന്ന് മുറിച്ചു, അപ്പോഴും എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെന്ന് ചെയ്യുക, നിങ്ങളുടെ ഒരു അസംബ്ലിയിൽ ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാന്തം അഥവാ ഏതെങ്കിലും എന്താണ് ഡിവൈസിൽ നിങ്ങൾക്ക് കാന്തം കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് അറിയില്ല അതിൻ്റെ വശം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ഉറപ്പിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ രണ്ട് വസ്തുക്കൾ തമ്മിൽ വെച്ചാൽ അത് കൂട്ടിമുട്ടിയെങ്കിൽ അതെന്താണ്? വിപരീത ധ്രുവമാണ് നമുക്ക് മനസ്സിലാക്കാം. കൂട്ടിമുട്ടിയില്ലെങ്കിൽ എന്താണ്? ഒരേ ധ്രുവമാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം വലിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് ഗാന്ധിക മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.